गुड मॉर्निंग स्टूडेंट्स नाम इन क्लास रूर क्यों को उद्देशिका इन क्लास कोट ऑफ द डे रीती सेशन फस्ट अलगूटीव थिंकिंग अलग पॉजिटिव मोटिवेशन नल्क वर्ड पर इवे एवरीथिंग यू एवर वांटेड इज ऑन द अदर साइड ऑफ फियर नमुक നമ്മുടെ ജീവിതത്തിൽ പുതുതായിട്ട് വല്ല കാര്യങ്ങളും ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കാൻ നമ്മൾ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ കുടുംബക്കാരാവാം അയൽപക്കക്കാരാവാം സുഹൃത്തുക്കളാവാം അപ്പോൾ ഇതെന്നുവെച്ചാൽ അവരെന്തെങ്കിലും പറയും എന്ന പേടിയിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ മാറ്റി വെക്കും പക്ഷേ നേരെ മറിച്ച് നമ്മൾ ആ പേടി മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മളായിരിക്കും ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാവുക അപ്പോൾ നമ്മൾ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പേടി അങ്ങോട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യം തന്നെ അല്ലെങ്കിൽ ആ ഒരു ആശയം തന്നെയാണ് നമ്മൾ ഈ ഒരു കോട്ട് ഓഫ് ദ ഡേ ഇന്ന് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു പുതിയൊരു കാര്യം കൂടെ കൊണ്ടുവരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഒരു അധ്യാപകൻ എന്ന രീതിയിലും വിബി സർ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് വിബി സർ ഇന്ന് നമ്മുടെ കൂടെ ഡിസ്കഷൻ ഇൻട്രാക്ഷൻ സെഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വിബി സർ നമ്മുടെ കൂടെ ഉണ്ട് വിബി സർ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഈ ബിസിനസ് റെഗുലേഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാനും ഉണ്ട് നോർമലി ഞാൻ നിഷാദ്മാ ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസ്സുകളല്ലേ വരിക അപ്പം അതിനൊരു പുതുമ അല്ലെങ്കിൽ നിങ്ങൾ എന്നും കേൾക്കുന്ന ഒരു ശൈലിയിൽ നിന്ന് ഒരു പുതുമ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ അതിലിത്രേ ഉള്ളൂ എന്താണ് ഇന്ന് നിങ്ങളെ ഒരാളായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ചില സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യും ഒരു അധ്യാപകനായിട്ട് നിങ്ങളുടെ കൂടെ എന്ത് ചെയ്യും ക്ലാസ്സിൽ മുന്നോട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇന്നത്തെ ക്ലാസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനും നിഷാദ് മാഷ് കൂടി ഇൻട്രാക്റ്റീവ് സെക്ഷനാണ് നല്ല രസത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് മുന്നോട്ട് പോവാം ഓക്കെ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ആയിരുന്നു അല്ലേ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ നമ്മൾ മൈൻഡറിൻ്റെ കേസ് ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്നുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആരാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് പറയുന്നതിൻ്റെ മുന്നേ നിഷദ് മാഷി നമുക്ക് എന്താണ് സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞൂടെ അല്ലേ കുട്ടികൾക്കൊന്നും കൂടി അൺസൗണ്ട് മൈൻഡ് എന്താണെന്ന് പറയുന്നതിൻ്റെ മുന്നേ നമുക്ക് സൗണ്ട് മൈൻഡ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി അത് സിമ്പിൾ ആവൂലേ ആ സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോൺട്രാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾ അതുപോലെ ആ കോൺട്രാക്റ്റിൻ്റെ ആ കോൺട്രാക്റ്റിൽ നിന്നും റാഷണലായിട്ട് നമുക്കൊരു ജഡ്ജ്മെൻറ്റ് നടത്താൻ പറ്റും ഇത് ഇന്നതാണ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് സൗണ്ട് മൈൻഡ് എന്ന് പറയാം അതായത് സാധാരണ എല്ലാ മനുഷ്യന്മാരെയും നമുക്ക് ജനറലി സൗണ്ട് മൈൻഡാണ് എല്ലാവരും സൗണ്ട് മൈൻഡാണ് അപ്പോൾ അൺസൗണ്ട് മൈൻഡ് എപ്പോഴാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് സൗണ്ട് മൈൻഡാണ് ജനറലി എല്ലാവരും ഓക്കെ അല്ലേ അപ്പോൾ ജനറൽ പറഞ്ഞു വരുന്നത് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു കോൺട്രാക്ടിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ നമ്മളൊക്കെ സൗണ്ട് മൈൻഡഡ് ആണ് അപ്പം നിഷാദ് മാഷും ഞാനും അതുപോലെ കേൾക്കുന്ന നമ്മുടെ കുട്ടികളൊക്കെ എന്താണ് സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള സാധാരണ ആളുകളാണ് അല്ലെ അപ്പൊ അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു ഡിഫറൻസ് അവർക്ക് ഉണ്ടായിരിക്കും ദാറ്റ് മീൻസ് അവർക്ക് കോൺട്രാക്ടിൽ നേരിട്ട് എൻട്രി ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു പോരായ്മ അവർക്കുണ്ട് എന്നാണ് നിഷാദ് മാഷ് പറഞ്ഞു വരുന്നത് അതെ അതെ അതായത് മനുഷ്യന്മാരെല്ലാരും നമ്മൾ ലോ പ്രൊസീം ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരും എന്താണ് സൗണ്ട് മൈൻഡ് ആണ് അപ്പൊ അൺസൗണ്ട് മൈൻഡ് എങ്ങനെയാണെന്ന് ഇനി നമുക്കൊന്ന് മനസ്സിലാക്കാം എങ്ങനത്തെ ആളുകളാണ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് സിമ്പിളി എന്താണ് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെ നമ്മൾ അൺസൗണ്ട് മൈൻഡ് നമ്മൾ പറയുന്നതാണ് ലൂനസി എന്ന് പറയാറുണ്ട് നമ്മൾ ഇൻസാനിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ ചിത്തഭ്രമം എന്നൊക്കെ പറയും ദാറ്റ് മീൻസ് അവർക്ക് കപ്പബിലിറ്റീസ് എന്തായാലും കുറവായിരിക്കും അല്ലെ അപ്പൊ അൺസൗണ്ട് മൈൻഡിനെ പറയപ്പെടുന്ന മറ്റു പേരാണ് എന്ത് ലൂനസി അഥവാ ഇൻസാനിറ്റി എന്നൊക്കെ പറയുന്നത് അല്ലെ അപ്പൊ നിഷാദ് മാഷ് എന്താണ് ലൂനസി അല്ലെങ്കിൽ എന്താണ് ഇൻസാനിറ്റി അഥവാ എന്താണ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ നമുക്ക് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആളുകൾക്ക് ഭ്രാന്ത് വരിക ഇങ്ങനത്തെ സന്ദർഭങ്ങൾ ഭ്രാന്ത് മാത്രമല്ല കേട്ടോ ഒരാൾ നല്ല ലെക്ക് ഇട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളും നമുക്ക് എന്ത് പറയാൻ പറ്റും അയാൾ അൺസൗണ്ട് ഡ്രങ്കൺ ആയിട്ടുള്ള പേഴ്സണി നമുക്ക് ആ സന്ദർഭങ്ങളിൽ അൺസൗണ്ട് മൈൻഡ് ആയിട്ട് അൺസൗണ്ട് മൈൻഡ് പറയുമ്പോൾ എനിക്കൊരു സിനിമ ഓർമ്മ വരുന്നുണ്ട് നമ്മളെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും പാവാട എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ പൃഥ്വിരാജ് അഭിനയിച്ചുള്ള വലിയൊരു ഫിലിമാണല്ലേ അതിൻ്റെ ക്ലൈമാക്സ് സീൻ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവണമെന്നില്ല കണ്ടവർക്കാണ് ഞങ്ങൾ പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സ് സീനിൽ പൃഥ്വിരാജ് കേസ് ജയിക്കുന്നത് അദ്ദേഹം സ്വയം എന്താണ് ഒരു അമിത മദ്യപാനിയാണ് അല്ലെങ്കിൽ എന്താണ് അതിലെ ഒരു ഒപ്പോസിറ്റ് ക്യാരക്ടറിന് അമിത മദ്യപാനി ആയതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യില്ല ഒരു കാരണവശാലും ഒരു എഗ്രിമെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന് ഇൻക്ലൂഡ് ആവാൻ പറ്റില്ല എന്നൊരു കാരണം കൊണ്ടാണ് ആ സിനിമയിൽ നിന്ന് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ക്ലൈമാക്സ് മാറി നിൽക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ പറഞ്ഞു വരുന്ന ഒരു കുടിയനായ മനുഷ്യൻ അധികം അമിതമായി മദ്യപിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല
എൻട്രി ചെയ്യാൻ പറ്റൂല. കാരണം അയാൾക്ക് സ്വയബുദ്ധിയിലൊരു തീരുമാനം എടുക്കാൻ, നമ്മൾ പറഞ്ഞു റാഷണൽ തിങ്കിങ്, റാഷണൽ ജഡ്ജ്മെൻറ്റ്, അങ്ങനെ റാഷണൽ ജഡ്ജ്മെൻറ്റ് എടുക്കാൻ പറ്റാത്ത ഒരാളായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾക്ക് വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യണം, അഗ്രിമെൻറ്റിൽ ഇൻക്ലൂഡ് ആവാൻ പറ്റാത്ത. അല്ലേ, അത് ആ സിനിമയിൽ പറയുന്നുണ്ട്. ആ സിനിമ കണ്ടവർക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. കാണാത്തവർ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ, ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരുന്നു മനസ്സിലാക്കി, അൺസൗണ്ട് മൈൻഡിൽ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, സാധാ ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകളെ നമുക്ക് അൺസൗണ്ട് മൈൻഡിൽ നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റും. രണ്ടാമത്തേതാരാണ്, ഫുൾ ടൈം കുടിയന്മാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കുടിയനാണ് കുടിച്ച ടൈമിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. എൻ്റെ ഞാൻ പഠിക്കുന്ന ടൈമിൽ ഒരു സാർ ഒരു തമാശ പറഞ്ഞിരുന്നു, ഒരാൾ മൂർക്കൻ പാമ്പ് അയാളെ കടിച്ചു കാലിന്, അപ്പോൾ അയാൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് വിരൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് വിരലിനാണ് കടിച്ചത്, അപ്പോൾ വിരലാണ് വെട്ടിട്ടു. അതായത് ആചായ ബുദ്ധി ആളുകൾക്ക് എന്തുണ്ടാവുള്ളൂ ആ സമയത്ത് ഉണ്ടാവുള്ളൂ, അതായത് വിരലങ്ങോട്ട് വെട്ടിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, സൗണ്ട് മൈൻഡാണ് മനുഷ്യന്മാരെല്ലാവരും, അവർക്ക് എപ്പോഴും കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. എന്നാൽ അൺസൗണ്ട് മൈൻഡ് ഏതൊക്കെ സന്ദർഭങ്ങളാണ്, രണ്ട് സന്ദർഭം അല്ലെങ്കിൽ മൂന്ന് സന്ദർഭം നമ്മൾ പറഞ്ഞു. എന്താണ്, ലുനാറ്റിക്, ഇൻസാനിറ്റി, അതുപോലെ നമുക്ക് ഡ്രങ്കണായിട്ടുള്ള പേഴ്സണ് ആ ഡ്രങ്ക് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് പറയാൻ പറ്റുന്ന സന്ദർഭങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, സൗണ്ട് മൈൻഡാണ് ജനങ്ങളെപ്പോഴും, അൺസൗണ്ട് മൈൻഡ് ആവുന്ന സമയത്ത് അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റൂല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്ന ഒരു പേഴ്സണ് ഓൾറെഡി ഉള്ള ഒരാളല്ല, അയാൾ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഒരാളായിട്ട് വരുന്നതാണ്. അല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ഡ്രങ്കാർഡ് ആരും ജനിക്കുമ്പോൾ തന്നെ വെള്ളം എന്താണ് കള്ളു കുടിച്ച് മദ്യപനായിട്ടൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ലുനസി ആയിട്ടുള്ള ഇൻസാൻ ചിത്രബമ്പത്തോട് കൂടിയിട്ടൊന്നും ജനിക്കുന്നില്ല. പക്ഷേ എന്താണ് സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരാൾ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് അമിതമായി വെള്ളം അടിക്കുന്ന ഒരാളാണെങ്കിൽ, മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലും ജീവിത സാഹചര്യം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ചിത്രബമ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് എന്തില്ല, നമ്മൾ സാധാരണ മനുഷ്യന്മാർ ചിന്തിക്കുന്നത് പോലെ സാധാരണ മനുഷ്യന്മാർ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ, അതിലുണ്ടാകാൻ പോകുന്ന ലോസുകൾ, മറ്റ് തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കില്ല. ക്ലിയർ? അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോഴുള്ള പ്രശ്നം എന്താണ്, ആ വ്യക്തിക്ക് എന്തില്ല, ഭാവിയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ കോൺട്രാക്റ്റിനെ കുറിച്ച് ഒരു രൂപം എന്തില്ല, അറിയില്ല. ദാറ്റ് മീൻസ് എന്താണ് നമ്മൾ കമ്പനി ലോ പറയുന്നത്, കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ അഗ്രിമെൻ്റ് എന്തല്ല, വാലിഡ് അല്ല. കാരണം ഒരു ബുദ്ധിയുള്ള ഒരാൾ, ഒരു സൗണ്ട് പേഴ്സണ്, ഒരു അൺസൗണ്ട് പേഴ്സണ്, അല്ലേ, ഞാൻ കാര്യങ്ങളെ വളരെ റേഷണലായിട്ട് ചിന്തിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിക്കുന്നു, എനിക്ക് ആ കോൺട്രാക്റ്റിനെ കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ള ഒരാൾ, അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെന്നാണ് ഈ പറഞ്ഞ ഒന്നുമില്ലാത്ത, എനിക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പുറത്ത് നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു റേഷണൽ ജഡ്ജ്മെന്റ് നടത്താൻ പറ്റാത്ത എല്ലാ ആളുകളും നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, അൺസൗണ്ട് മൈൻഡ് ആണെന്ന് പറയാം. ലോ ശരിക്കും ഇവർക്കൊരു ഇത് കൊടുക്കാണ്, സെക്യൂരിറ്റി കൊടുക്കുകയാണ്. അല്ലേ, അപ്പം പറയുന്നത് ഇപ്പോൾ അൺസൗണ്ട് മൈൻഡ് ആണ്, ഞാൻ അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ എനിക്ക് ലോ ഒരു സപ്പോർട്ട് തരികയാണ്, എനിക്ക് ലോ ഒരു ഫേവർ ആവാണ്. കാരണം നാളെ എന്നെ പറ്റിച്ചു കൊണ്ട് ഒരുത്തൻ എന്ത് ചെയ്യണം, അഗ്രിമെന്റിൽ എൻ്റെ പൈസ നേടിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, പറയാം ഇയാൾ എന്താണ് ഒരു നോർമൽ പേഴ്സൺ അല്ല, ഇയാളൊരു സൗണ്ട് പേഴ്സൺ അല്ല, ഇയാൾ അൺസൗണ്ട് പേഴ്സൺ ആണ് എന്ന് വേഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, തെളിയിക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ അഗ്രിമെൻ്റ് എന്ത് ചെയ്യും, ആ നിമിഷം മുതൽ എന്ത് ചെയ്യും, അത് ഇൻവാലിഡായിട്ട് മാറുകയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടുകയും ചെയ്യും. നിങ്ങൾ മീൻസ് അൺസൗണ്ടഡ് പേഴ്സൺസ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു സൗണ്ട് പേഴ്സൺ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അതെന്താണ്, കോൺട്രാക്റ്റ് തന്നെയാണ്. ഇനി അതല്ല, അയാൾ പറയുകയാണ് ഞാൻ അൺസൗണ്ട് പേഴ്സൺ ആണ്, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് ഞാൻ അൺസൗണ്ട് പേഴ്സൺ ആണ് എന്ന് അയാൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്താണ്, കോടതി എന്ത് ചെയ്യും, അൺസൗണ്ട് പേഴ്സൺ ആയിട്ട് അംഗീകരിക്കും. ഇനി അപ്പോൾ അതേ സമയത്ത് നിങ്ങൾക്ക് വേറൊരു ചോദ്യം ഉണ്ടല്ലേ, അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്ക് എങ്ങനെ അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും, അതും പറ്റും എങ്ങനെ. അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള പേഴ്സണ് സൗണ്ട് മൈൻഡ് ആയിരുന്നു എന്ന് ആ സമയം എപ്പോഴും ഭ്രാന്തായിട്ടുള്ള ആൾക്ക് ചില സന്ദർഭങ്ങളിൽ ഭ്രാന്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ചില ആളുകൾക്ക് എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ ഇസത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരാൾ നന്ന രാവിലെ വന്നിട്ട് അവിടെ ആകെ അടിച്ചു പൊളിച്ചു പോകും, അയാൾക്ക് ആ രാത്രി സമയങ്ങളിലാണെന്ത് ഭ്രാന്ത്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റു സമയങ്ങളിൽ ഭ്രാന്തില്ല എന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോർമലി ഭ്രാന്തായിട്ടുള്ള ഒരാൾക്ക്, അൺസൗണ്ട് ആയിട്ടുള്ള ഒരാൾക്ക് അയാളെ സൗണ്ടായിട്ടുള്ള ഇൻ്റർവെല്ലുകളിൽ അയാൾക്ക് എന്ത് ചെയ്യുക, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. സാർ എന്താ പറഞ്ഞത് ക്ലിയർ ആണ് അല്ലേ? കാരണം ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഒരു വ്യക്തി ഒരു 24 hours ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ അയാൾ മുഴുവൻ സമയം എന്താവണമെന്നില്ല, വെള്ളം അടിക്കുന്ന ഒരാളാവണമെന്നില്ല,
അല്ലെങ്കിൽ ഒരു സമയത്ത് മുഴുവൻ അയാളെ നിന്ന് ഭ്രാന്ത് ഉള്ള ഒരാളാവണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് കേട്ടോ. അവരുമായിട്ട് യാതൊരു അവരുമായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നേ ഇല്ല. അവർ അഗ്രിമെന്റിൽ വാലിഡ് കോൺട്രാക്റ്റിൽ എന്തല്ല എൻട്രി ചെയ്യാൻ പറ്റൂല. പക്ഷേ ചില ആളുകൾ 24 മണിക്കൂർ, ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്, 24 മണിക്കൂർ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് സമയങ്ങൾ അയാൾ നോർമൽ ആയിരിക്കാം, വളരെ നോർമൽ വ്യക്തിയായിരിക്കാം. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അയാളുമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഗ്രിമെന്റിൽ എന്ത് ചെയ്യാം, ഏർപ്പെടാൻ പ്രശ്നമില്ല. ഞാൻ പറയുന്നത് 24 hours അല്ലെങ്കിൽ എന്താണ് 365 days ത്രൂ ഔട്ട് എ ലൈഫ് എന്താണ് ലുനാറ്റിക്കോ അല്ലെങ്കിൽ എന്താണ് മന്ദബുദ്ധിയോ ആവുന്ന ഒരാളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തതുള്ളൂ, അഗ്രിമെന്റിൽ ഏർപ്പെടാൻ പറ്റാത്തതുള്ളൂ അല്ലേ. മറ്റ് കേസുകൾ നമുക്ക് പറ്റും. ഒരു ഇന്റർവെൽ സമയത്ത്, ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ സമയത്ത് അയാൾ എന്താണ് വേറെ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അയാൾ അൺസൗണ്ട് മൈൻഡിന് എല്ലാത്തൊരു സമയത്ത് ഇയാളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഗ്രിമെന്റിൽ ഏർപ്പെടാം എന്നാണ് സാറോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്ക് ഞാൻ അൺസൗണ്ട് മൈൻഡ് ആയിരുന്നു എന്ന് പ്രൂവ് ചെയ്യണം. എന്നാൽ അൺസൗണ്ട് മൈൻഡ് ആയ ആള് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ആ കോൺട്രാക്ട് നടന്ന സന്ദർഭത്തിൽ ഞാൻ സൗണ്ട് മൈൻഡ് ആയിരുന്നു എന്നാണ് ക്ലിയർ ആണ് പറഞ്ഞത് അല്ലേ. ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ നമ്മളിപ്പോ രണ്ട് പേരെ ഡിസ്കസ് ചെയ്തു. അതായത് ഒന്നാമത്തെ വ്യക്തി മൈനർ എന്നുള്ള വ്യക്തി, മൈനറിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ സംസാരിച്ചത് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡിനെ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കും. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകളെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു കൂട്ടം ആളുകൾ ആരാന്ന് വെച്ചാൽ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോ, അതായത് കോൺട്രാക്ട് ആക്ട് അല്ലാത്ത മറ്റ് ആക്ടുകളുടെ പിൻബലത്തിൽ കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആളുകൾ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ന ആളുകളായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റൂല എന്ന് വ്യക്തമായിട്ട് മറ്റ് ലോ പറയുന്നുണ്ട്. മറ്റ് ലോ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കമ്പനീസ് ആക്ട് ആയിരിക്കാം, അതുപോലെ മറ്റെന്തെങ്കിലും ആക്ടുകളായിരിക്കാം. ആ ലോയിൽ ആരൊക്കെയാണ് അൺക്വാളിഫൈഡ് എന്ന് വെച്ചാൽ അതിൽ കുറേ ആളുകളുണ്ട്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ആരാണ്, കമ്പനി അല്ലെങ്കിൽ കോർപ്പറേറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പനീസ്. പക്ഷെ കോർപ്പറേഷൻ അഥവാ കമ്പനി എന്ന ടേം വളരെ ഫെമിലിയർ ആണല്ലേ. അതിൽ ഒരുപാട് എന്താണ് ലീഗൽ കോൺട്രാക്ടിൽ എന്താണ് കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേഷൻസ് എന്ത് ചെയ്യുന്നതാണ് ഇൻവോൾവ്ഡ് ആണ്. നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകും കുട്ടികൾ, ഓൾറെഡി പഠിപ്പിച്ച കാര്യമാണ്. പിന്നെ ഇപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് എന്താണ് അവർക്ക് ഡിസ്ക്വാളിഫൈഡ് ആണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് എന്താണ് അഗ്രിമെന്റിൽ എന്താണ് ജോയിൻ ചെയ്യാൻ പറ്റാത്തതെന്ന് നിങ്ങൾ ഇപ്പം പറയാനുള്ള കാരണം എന്താണ്? അതായത് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അവർക്ക് സ്വന്തമായിട്ട് കോമൺ സീൽഡ് അണ്ടറിൽ എന്ത് ചെയ്യുക, കോൺട്രാക്ടിൽ വരാം, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ മെമ്മോറാണ്ടത്തിൽ കമ്പനിയുടെ പർപ്പസ് എന്താണെന്ന് പറയുന്നുണ്ടാവും. ഉദാഹരണം, ഒരു കമ്പനി ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മെമ്മോറാണ്ടത്തിൽ ഒബ്ജക്റ്റ് ക്ലോസിൽ ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്യാം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിപ്പോൾ ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ സർവീസിലേക്ക് പോകാൻ പറ്റില്ല, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്താൻ പറ്റില്ല. അതേസമയം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മെമ്മോറാണ്ടം അൾട്രാ വേസ് ഓഫ് മെമ്മോറാണ്ടം എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ അടുത്ത കമ്പനി ലോലൊക്കെ പഠിക്കാനുണ്ട്. അതായത് മെമ്മോറാണ്ടത്തിന് അപ്പുറത്തേക്ക് നിന്ന് എന്ത് പ്രവർത്തനം ചെയ്താലും ആ പ്രവർത്തനങ്ങൾ എന്താണ് കമ്പനീസ് ആക്ട് പ്രകാരം അത് കമ്പനികൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഇവിടെ എണ്ണിയത്. അതായത് ഒരു കമ്പനിക്കും ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, കമ്പനിക്ക് ചെയ്യാം, പക്ഷേ കമ്പനീന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞു വരുന്നത് കമ്പനി എന്ന ടേം മീനിങ് കൊണ്ട് അല്ലെങ്കിൽ കമ്പനി എന്ന ഉദ്ദേശം കൊണ്ട് എല്ലാ കമ്പനികൾക്കും എന്ത് ചെയ്യണമെന്നില്ല, ഓരോ കോൺട്രാക്ടിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻവോൾവ്ഡ് ആവാൻ പറ്റണമെന്നില്ല അല്ലേ. അവരുടെ ഫീച്ചേഴ്സിനനുസരിച്ച് എന്ത് ചെയ്യാം, പ്രത്യേകതകൾക്കനുസരിച്ച് അവരുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യാം, അത് വ്യത്യസ്തമായിട്ടിരിക്കുക എന്നാണ് സാർ പറഞ്ഞത്. മെമ്മോറാണ്ടത്തിലെ ഒബ്ജക്റ്റ് ക്ലോസിൽ എന്താണോ അവരുടെ പ്രവൃത്തി എന്ന് ഇന്ന ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ കോളേജാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് സെക്ഷൻ 8 കമ്പനി അനുസരിച്ചാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റികൾ, അതുപോലെ ചാരിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് നാളെ വേറൊരു സ്ഥലത്ത് പോയിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുമോ, ട്രേഡിംഗ് ആക്ടിവിറ്റി, ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങണമെന്ന് കരുതിയാൽ നമ്മുടെ കമ്പനിയിൽ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഒബ്ജക്റ്റ് ക്ലോസിൽ അതില്ല. അപ്പോൾ സാർ പറഞ്ഞത് ക്ലിയർ അല്ലേ. ഒരു കമ്പനി പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. ആ ഉദ്ദേശത്തിനനുസരിച്ച് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും, വ്യക്തമായിട്ടൊരു മെമ്മോറാണ്ടം എന്ത് ചെയ്തിട്ടുണ്ടാവും, തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ കാര്യത്തിനല്ലാതെ ആ കമ്പനിക്ക് മറ്റൊരു കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിക്ക് ഇൻവോൾവ് ആവാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പറയുക കോളേജ് എങ്കിൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ, ആ കോളേജ് എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അല്ലേ. നമുക്ക് ഒരു കാരണവശാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബിസിനസ് ട്രേഡിംഗ് കൺസേൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കമ്പനിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ കമ്പനിക്കും അതിൻ്റെതായ എന്താണ് ഓരോരോ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും, ഓരോരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ്സിനനുസരിച്ചാണ് അവർ എന്ത് ചെയ്യുക, അവിടെ മെമ്മോറാണ്ടം തയ്യാറാക്കുക. ആ മെമ്മോറാണ്ടത്തിനനുസരിച്ച് മാത്രമേ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സാറ് പറഞ്ഞു വന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കമ്പനീൻ്റെ നമ്മൾ ഡിസ്കഷൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നടത്തിയില്ലേ.
ക്ലിയറാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ രണ്ടാമത്തെ ടീം ആരാണെന്നാണ് പറയേണ്ടത്. അതായത് അതർ ലോൻ്റെ ഇതനുസരിച്ച് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ള ഡിസ്കഷനിൽ രണ്ടാമത്തെ പോയിൻ്റാണ്. അപ്പോൾ രണ്ടാമത്തേത് പറയുന്നത് എലിയൻ എനിമി അല്ലെങ്കിൽ അലയൻ എനിമി ഒക്കെ എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറ് പറയാനുള്ളത്. ഓക്സ്ഫോർഡൊക്കെ എടുത്തിട്ട് പറയുമ്പോൾ നമ്മൾ എന്താണ് എലിയൻ എന്നൊക്കെയാണ് അല്ലേ പ്രൊണൗൺസിയേഷൻ. പക്ഷെ നമുക്ക് നമ്മുടെ കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ അലയൻസ് അല്ലേ അലയൻ എന്നൊക്കെയാണ് പറയാറ്. ക്ലിയർ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് അലയൻ എനിമി. അപ്പോൾ അതെന്താണ് സാർ ഒന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ. അലയൻ എന്ന് പറയുന്നതിൻ്റെ പുറമെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം. അലയൻ എന്ന് പറഞ്ഞ ആരാണ്? ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ആളുകളൊക്കെ നമുക്ക് അലയൻ എന്ന് പറയാം. അതായത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത എല്ലാ വ്യക്തികളെയും അലയനാണ്. അപ്പം നമുക്ക് അലയൻ ഫ്രണ്ട് ഉണ്ടാവാം, അലയൻ എനിമി ഉണ്ടാവാം. അപ്പം നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി, വിദേശ രാജ്യത്തെ അല്ലെങ്കിൽ വിദേശ പൗരന്മാരായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, അത് തന്നെയാണ് നമ്മുടെ നിയമം. പക്ഷേ ഇന്ത്യ ഏതെങ്കിലും വിദേശ രാജ്യത്തിനായിട്ട് യുദ്ധം വന്നു, അല്ലെങ്കിൽ ഇന്ത്യ ഏതെങ്കിലും വിദേശ രാജ്യത്തിനായിട്ട് ശത്രുത വന്നു, ഇപ്പോൾ ചൈനയ്ക്കൊക്കെ പ്രശ്നം വരുമ്പോൾ ചൈനയായിട്ടുള്ള എല്ലാ ഇതും നമുക്ക് എന്ത് ചെയ്യും, ഇന്ത്യ വിച്ഛേദിക്കും. ഈ സമയങ്ങളിൽ നമ്മൾ ചൈനയിലെ ഒരു വ്യക്തിനായിട്ട് കുറച്ച് കളിപ്പാട്ടം ഇതിന് വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ആ സന്ദർഭങ്ങളിൽ അങ്ങനെ കോൺട്രാക്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈൻഡിങ് പറ്റില്ല. കാരണം എന്താണ്, എനിമി ആണ്. അലയൻ ഫ്രണ്ട് ആകുമ്പോൾ നമുക്ക് ഓക്കെയാണ്, ഏത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എവിടെ നിന്ന് എന്ത് ചെയ്യാം, കോൺട്രാക്ട് വരാം. പക്ഷേ അലയൻ എനിമി ആയിക്കഴിഞ്ഞാൽ നമ്മളെ രാജ്യത്തിൻ്റെ ശത്രുവാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റൂല എന്നുള്ളതാണ്. അതിനൊക്കെ ഒറ്റ അർത്ഥമേ ഉള്ളൂ. നിങ്ങൾ സാറ് പറഞ്ഞ പോലെ ഫ്രണ്ട് എനിമി. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വേണ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമ്മളെ ഉറ്റ സുഹൃത്ത് എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ. എനിമി എന്ന് പറഞ്ഞാൽ നമ്മളെ ശത്രുക്കൾ. ശത്രുക്കളായിട്ട് നമ്മൾ എന്തെങ്കിലും പരിപാടികൾക്ക് നിൽക്കുമോ? ഇല്ല അല്ലേ. എനിമി ഫ്രണ്ടിനായിട്ട് നമ്മൾ എല്ലാ രീതിയിലുള്ള എന്താണ് ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യും. അപ്പം അത്രയേ ഉള്ളൂ, എനിമി ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല അല്ലേ. ഇപ്പം യുദ്ധം നടക്കുന്നൊക്കെ സാറ് പറഞ്ഞു, ഫ്രണ്ടായിട്ടുള്ള രാജ്യങ്ങളേക്ക് എന്ത് ചെയ്യാം അല്ലേ. ഗ്ലോബലൈസേഷൻ നിങ്ങൾക്കറിയാം, ഗ്ലോബലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കണ്ടന്റ് ചെറിയൊരു മാറ്റമൊക്കെ വരും. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻസ് നമുക്ക് എവിടെ ഏത് രാജ്യവുമായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ഏത് ബിസിനസ്സിലും ഏർപ്പെടാം എന്നുള്ളതാണ്. പക്ഷേ ഈ ലോകപ്രകാരം എന്ത് ചെയ്യില്ല, ഒരു എനിമി ആയിട്ടുള്ള ഒരു രാജ്യവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു കോൺട്രാക്ട് എക്സിസ്റ്റിംഗ് ആയ കോൺട്രാക്ട് ആണെങ്കിൽ പോലും അത് എന്ത് ചെയ്യണം, സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. ഒരു ഫ്രഷ് കോൺട്രാക്ട് യാതൊരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരോട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് പോലും അലയൻ എനിമിയായി പ്രഖ്യാപിച്ച ആ കോൺട്രാക്ട് സസ്പെൻഡ് ചെയ്യണം. മീൻസ് ഞാൻ പറഞ്ഞ ഒരു 5 വർഷമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടെന്ന് വിചാരിക്കാം. 5 വർഷമായിട്ട് കോൺട്രാക്ട്, ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കണം എന്നുള്ളതാണെന്ന് വിചാരിക്കാം, കളി നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ പെട്ടെന്നൊരു ഇഷ്യൂ, ഒരു വാറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് നിമിഷം എന്ത് ചെയ്യാം, ഈ കോൺട്രാക്ട് നമുക്ക് എന്ത് ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം. അവിടെ ചില കോൺട്രാക്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, സസ്പെൻഡ് ചെയ്ത് ഒഴിവാക്കാനുള്ള എന്താണ്. അപ്പം ഫ്രഷ് കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിലോ, ഫ്രഷ് കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അലയൻ എനിമി ഉണ്ടാകുന്ന കാലത്തോളം അതില്ല, അത് കഴിഞ്ഞ് ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഷ് കോൺട്രാക്ടിൽ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ ചിന്തിക്കാൻ വേണ്ട. കാരണം ഓൾറെഡി ഉള്ള കോൺട്രാക്ട് നമ്മൾ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പാടില്ല, അതില് തുടങ്ങാം എന്നുള്ളൊരു അർത്ഥം അവിടെ ഇല്ലല്ലോ. അപ്പൊ അതും എന്തല്ല, പോസിബിൾ അല്ല എന്ന് പറഞ്ഞല്ലേ. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് പെർമിഷൻ കൊടുക്കാം. ഗവൺമെന്റിന് വേണമെങ്കിൽ പെർമിഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യും ചെയ്യാം. അതായത് ഗവൺമെന്റ് ആണ് നിരോധിക്കുന്ന ആളുകളെ. ഗവൺമെന്റ് നിരോധിച്ചു കഴിഞ്ഞാൽ എക്സംഷൻ വേണമെങ്കിൽ ചോദിച്ചിട്ട് ഗവൺമെന്റിന്റെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്ട്, എക്സിസ്റ്റിംഗ് കോൺട്രാക്ട്, ഫ്രഷ് കോൺട്രാക്ട് അവിടെയും ചർച്ചയില്ല. എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അൾട്ടിമേറ്റ് ആയിട്ട് തീരുമാനം എടുക്കുന്നത് ആരെയായിരിക്കും, സെൻട്രൽ ഗവൺമെന്റ് തന്നെയായിരിക്കും. ഇപ്പൊ ബി സി എസ് സി ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നൊരു ഇത് മാത്രമാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. ഇതിലിപ്പോ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, ഇത് എന്തുകൊണ്ടായിരിക്കും ഒഴിവാക്കുന്നത്. ഇങ്ങനത്തെ സമയങ്ങൾ ബയോളജിക്കൽ വാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും പിന്നെ ഈ പ്രൊഡക്റ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുവരാണ്ടാവുക. അപ്പൊ അതിനിടയിൽ എന്തെങ്കിലും ഈ അണുക്കളൊക്കെ കയറ്റിവിട്ട്, വൈറസിനൊക്കെ കയറ്റിവിട്ട് നമുക്ക് ആകെ ബുദ്ധിമുട്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. പൗരന്മാരുടെ എല്ലാവിധ സെക്യൂരിറ്റിയും മുന്നിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ നമ്മൾ എന്തല്ല മറ്റുള്ള പ്രശ്നവും കാര്യങ്ങളും ചർച്ച ചെയ്യല്ല ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു അലയൻ എനിമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ അവസാനിപ്പിക്കാം ഈ ഒരു കണ്ടന്റ്. നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഒന്നാരാണ്, ഒന്ന് കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ കമ്പനികൾ എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ ആരെ പറഞ്ഞു, എലിയൻ എനിമിനെ പറ്റി പറഞ്ഞു. ഈ ഇത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരിക, നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തത് കൃത്യമായിട്ട് അയച്ചു തരിക. നമുക്ക് ഇനിയുണ്ട് ഇതിൽ എത്ര പോയിന്റുകൾ, മൊത്തം നമ്മൾ 7 പോയിന്റ് ഉണ്ടെങ്കിലും ടെക്സ്റ്റിലെ എല്ലാ പോയിന്റും 2 പോയിന്റ് ഞാൻ ഇതിന്ന് ഒഴിവാക്കുന്നുണ്ട്. നമ്മളായിട്ട് ഈ കോൺട്രാക്ട് ആക്ട് ആയിട്ട് ബന്ധമല്ല എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഒഴിവാക്കുന്നത്. ഓക്കെ, ശരി.
ഇനി നമ്മൾ മൂന്നാമത്തെ പോയിന്റാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഫോറിൻ ഡിപ്ലോമാറ്റ്സ് അല്ലെങ്കിൽ ഫോറിൻ സോവറീൻ അല്ലെങ്കിൽ അംബാസഡേഴ്സ്. അതായത് ഫോറിൻ ഡിപ്ലോമാറ്റ്സ് ഉദ്ദേശിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലെ അംബാസഡർമാരുണ്ടാവും ഇവിടെ നമ്മുടെ രാജ്യങ്ങളിൽ വന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ പ്രസിഡൻ്റ്, ഇപ്പോൾ ട്രംപൊക്കെ ഇന്ത്യയിൽ വരാറുണ്ടല്ലേ, അങ്ങനത്തെ ആളുകളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ആളുകളായിട്ട് നമ്മുടെ ഈ ആളുകൾക്ക്, നമ്മുടെ ഇവിടുത്തെ പൗരന്മാർക്ക് എന്തില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അർഹതയില്ല, അംഗീകാരമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കോർട്ട് ഓഫ് ലോയിൽ പോയി കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് വോയിഡായി മാറും, ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. അങ്ങനത്തെ ആളുകൾ ട്രേഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, ആ കപ്പാസിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു സ്വർണ്ണ കള്ളക്കടത്ത് കേസിലൊക്കെ ഉണ്ടായിരുന്നില്ല, എന്താ അറ്റാഷൊക്കെ പോകുമ്പോൾ അറ്റാഷിനെ നമുക്ക് ഒരു നിലക്കും പിടിക്കാൻ പോലും റൂളില്ല. ആ രീതിയിലാണ് ആ റൂൾ അവരെ ഇത് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ. ഒരു കാര്യം, ഈ അംബാസഡേഴ്സിന്റെ ഒന്നും ഉദ്ദേശം എന്തല്ല, ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ എന്തല്ല, ഒരു കോൺട്രാക്ടിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവർ മറ്റു രാജ്യത്തേക്ക് ചെല്ലുന്നത്. അവരുടെ ഉദ്ദേശം വ്യക്തമാണ്. അതായത് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഒരു അംബാസഡർ ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ പ്രതിദാനം ചെയ്തു വന്നു എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഇന്ത്യയിലെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലേ, രാജ്യത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എന്താണ് ആ രാജ്യവുമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവരുടെ ഉദ്ദേശം എന്തല്ല, ബിസിനസ്സോ അല്ലെങ്കിൽ എന്താണ് ബിസിനസ്സിൽ ഏർപ്പെടാനോ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾ അമേരിക്കയിലേക്ക് പോയാലും അമേരിക്കയിൽ നിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് വന്നാലും ഇവരൊക്കെ അംബാസഡേഴ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നതെങ്കിൽ അവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വലിയൊരു പ്രശ്നമുണ്ടല്ലേ. അതായത് ഇവിടെ വന്ന് നിൽക്കുന്ന അംബാസഡറിന് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് നടക്കൂലേ. അയാൾ ആരെയും പറ്റിച്ചു പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഇവിടെ കേസ് കൊടുക്കാൻ പറ്റൂലേ. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടാവുമല്ലോ, അതിനെന്തെങ്കിലും സ്വാഭാവികമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അയാൾക്ക് കോൺട്രാക്ടിൽ ഏർപ്പെടാം. എങ്ങനെ, ഒരു ഇന്ത്യയിലുള്ള ഒരു ഏജന്റിന് വെച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്ടിൽ ഏർപ്പെടാം. പിന്നെ അയാൾക്ക് നമുക്കെതിരെ കേസ് കൊടുക്കാം. ഇപ്പം ഞാൻ അയാളെ പറ്റിച്ച് എന്തെങ്കിലും ഏമാത്തി പോയില്ലെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ അയാൾക്ക് എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം. പക്ഷേ എനിക്ക് അയാൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റൂല, കേസ് കൊടുക്കാൻ പറ്റൂല. പക്ഷേ എനിക്കെതിരെ അയാൾക്ക് കേസ് കൊടുക്കണമെങ്കിൽ അയാൾ അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകം അപ്രൂവലൊക്കെ വാങ്ങിയതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യുക, അയാൾക്കെതിരെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ അടുത്തായിട്ട് നടന്ന അല്ലെങ്കിൽ കുറച്ച് മുൻപായിട്ട് നടന്നൊരു സംഭവം ഉണ്ടായിരുന്നു, നമ്മളെ മത്സ്യത്തൊഴിലാളികളെ കൊന്ന അല്ലെങ്കിൽ വെടിവെച്ച് കൊന്ന ഇറ്റലിയിലെ കുറച്ച് പൗരന്മാരുടെ ഒരു കേസുണ്ടായിരുന്നു. അവരെ ഇവിടുന്ന് മാക്സിമം എന്തൊക്കെ ജയിലിലിടാൻ വേണ്ടിയിട്ട് നമ്മളെ കേരള പോലീസ് എന്ത് ചെയ്തിട്ടുണ്ട്, മാക്സിമം ശ്രമിച്ചു. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം എന്ത് ചെയ്തു, ജയിലിൽ കടത്തി. പിന്നീട് അവർ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. കുറേ കാര്യങ്ങളായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി അവർക്കെതിരൊരു കേസ് മൂവ് ചെയ്യണമെങ്കിൽ, കാരണം ഇവിടുത്തെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് അതിനെന്തു നോക്കണം, യു എൻ ഒൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാം, നമ്മളെ രണ്ടാളുകളെ കൊന്നിട്ട് ഗവൺമെൻറ് ഒന്നിച്ച് മുന്നിട്ടിറങ്ങിയിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശരിക്കും അവരെ പിടിക്കാൻ പറ്റില്ല. അതൊക്കെ എന്താണ്, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തിന് വേണ്ടിയിട്ട് യു എൻ്റെ ഒക്കെ കീഴിൽ എന്ത് ചെയ്യുന്ന നിയമങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഫോറിൻ അംബാസഡേഴ്സ്, ഫോറിൻ സോവർ അധികാരികൾ ഉണ്ടാവുമല്ലോ, അവരെ നമ്മളെന്ത് അവരിട്ട് ഡയറക്റ്റ്ലി കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പല ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് നമ്മളെന്താണ് അവരെ നമ്മൾ ചില ലോൻ സിവിൽ പ്രൊസീജിയർ ലോൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ടീം. അടുത്തതാരാണ് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട, മറ്റു ലോൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട, അതായത് കോൺട്രാക്ട് ചെയ്യാൻ അർഹതയില്ലാത്ത ആളുകൾ, ഒന്നാണ് കൺവിക്ട്സ്. കൺവിക്ട് എന്ന് പറഞ്ഞാൽ ആരാണ്, അപരാധികളിലെ ഏതെങ്കിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിലാക്കപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ, ഇങ്ങനത്തെ ആളുകളൊന്നും അവർ ജയിലിലാകുന്ന സന്ദർഭങ്ങളിൽ അവരിട്ട് കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഏർപ്പെടാൻ പറ്റില്ല. ജയിലിലാകുന്ന സന്ദർഭം ശരിക്കും ശ്രദ്ധിക്കണം, ജയിലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ സാധാ അപരാധമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടാവും. ആ സന്ദർഭങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യുക, കോൺട്രാക്റ്റിൽ വരാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ ജയിലിൽ നിൽക്കുമ്പം അവർക്ക് ആ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് കോൺട്രാക്ടിൽ ഏർപ്പെടാൻ പറ്റൂല എന്നുള്ളതാണ്. കാരണം അവരുമായിട്ട് എന്തില്ല, ഒരു വിശ്വസനീയമായിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റില്ല, അഗ്രിമെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഒരു കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ തന്നെയാണ് വിചാരിക്കാം, ഞാൻ എന്താണ് ഒരു കൊലപാതകം ചെയ്തു, കൊലപാതകം ചെയ്തുകൊണ്ട് പ്രശ്നമില്ല, ആ കോടതി എന്താണ് അതിന്റെ പേരിൽ എനിക്ക് എന്ത് ചെയ്തു, എന്നെ കുറ്റാരോപിതനായിട്ട് കോടതി എന്ത് ചെയ്തു കാണുകയും എനിക്ക് ശിക്ഷ ഏർപ്പാടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ എന്ത് ചെയ്യുക, ശിക്ഷ ഇയാൾ കിട്ടുന്ന വരെയാണ് ഒരു അഗ്രിമെൻറ്റിൽ ഉണ്ടാവും അല്ലേ. പക്ഷേ ഇയാൾക്കൊരു നിയമം എന്താണ്, അവിടെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി ഇയാൾ ജയിലിലേക്ക് പോകുന്ന ആ സമയം മുതൽ ഇയാൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോൺട്രാക്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യപ്പെടും. ഇപ്പം ഞാനാണ്, ഞാൻ നിങ്ങളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഞാനൊരു കൊലപാതകം ചെയ്തു, കോടതി എന്ത് ചെയ്യുന്നതിന് കൊലക്കുറ്റത്തിന് എന്ത് ചെയ്യും അറസ്റ്റ് ചെയ്യുകയും ജയിലിലേക്ക് അയക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും എന്ത് ചെയ്യും, ഗവൺമെൻറ് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. ഇനി ഞാനൊരു 10 വർഷമാണ് എനിക്ക് ആ കുറ്റത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്, ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 10 വർഷം ഒരു കാലയളവ് ഉണ്ടാവുമല്ലോ, ആ ഒരു കാലയളവ് എനിക്ക് യാതൊരുവിധ കോൺട്രാക്റ്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻട്രി ചെയ്യാൻ പറ്റില്ല.
ദാറ്റ് മീൻസ് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അതായത് ഞാൻ ആ കുറ്റം ആരോപിച്ച് കഴിഞ്ഞ് എന്നെ ജയിലിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ആ ഫ്രഷ് കോൺട്രാക്റ്റിൽ എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗമാകാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ജയിലിൻ്റെ ഉള്ളിലാവും. ഞാൻ ജയിലിൻ്റെ ഉള്ളിലാകുമ്പോൾ ഒന്നാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ, പുതിയ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പം അതെന്താണ്, നിയമപ്രകാരം അതെന്തല്ല, എന്തല്ല, നമുക്ക് എൻട്രി ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല, അത് ഇൻവാലിഡ് ആണ്, വോയിഡ് ആണ് അത്. ഓക്കെ, ഇതെ നമുക്ക് പറ്റും. എങ്ങനെ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ ചോദിക്കും, ഞാൻ ജയിലിലാണെങ്കിൽ എന്താ, എനിക്ക് എന്റെ കോൺട്രാക്റ്റുകളൊക്കെ എന്താണ്, ഞാൻ സൈൻ ചെയ്ത കോൺട്രാക്റ്റുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ, അവിടെ അങ്ങനെ സന്തോഷിച്ചിരിക്കാൻ അതും പറ്റില്ല. അവിടെ എന്ത് ചെയ്യും, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോൺട്രാക്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി ഇനി ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്, സിജിന്റെ അടുത്ത് നിന്ന് പ്രത്യേക അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആ യെസ് യെസ്, സി ജി എന്ന് ഞങ്ങൾ പറയുന്നത് എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാത്തിന്റെ അൾട്ടിമേറ്റ് ആര് തന്നെയാണ്, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലേ. സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിലാക്സേഷൻ എന്ത് ചെയ്യാം, തരാം. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ പോയിന്റ് ഇൻസോൾവെന്റ് ആണ്. ഇൻസോൾവെന്റിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ, ഇന്നലെ നടന്ന ആ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഇൻസോൾവെന്റ് ആരാന്നാ പറഞ്ഞത്, നമുക്ക് പാപ്പറായിട്ടുള്ള ഒരു വ്യക്തി എന്നല്ലേ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്, അറിയാത്തവർ അത് അങ്ങോട്ട് പോവുക. ഇനിയും വീഡിയോ എല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നില്ല, 26-27 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസോൾവെന്റ് ആയിരുന്നു, പാപ്പറായിട്ടുള്ള വ്യക്തി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അല്ല അപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അയാളെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അയാളെ ഇൻസോൾവെന്റ് ആയി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഉള്ള എസ്റ്റേറ്റുകളും ആര് ഏറ്റെടുക്കും, ഒഫീഷ്യൽ അസൈനി ഏറ്റെടുക്കും. അയാളെ ലയബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതും ആര് കണക്കാക്കും, ഒഫീഷ്യൽ അസൈനി കണക്കാക്കുകയും ചെയ്യും. ഇനി അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രോപ്പർട്ടി വിൽക്കുക, അങ്ങനൊരു വലിയൊരു ചോദ്യമാണല്ലേ. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞു, ഇയാളുടെ എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യലാരാണ്, ഒഫീഷ്യൽ അസൈനിയാണ്. ഇയാളെ എസ്റ്റേറ്റ് ഒക്കെ ഒഫീഷ്യൽ അസൈനി വിൽക്കും, അയാൾക്ക് കൊടുക്കേണ്ട ബാധ്യതകളൊക്കെ ഒഫീഷ്യൽ അസൈനി മറ്റുള്ള അയാളുടെ ബോറോവേഴ്സിന് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുകയും ചെയ്യും. ഇനി അപ്പോൾ ഇനി ഇയാൾ കാലാകാലം ഇനി മരിച്ച് മണ്ണാവിടെ വരെ ഇനി അയാൾ ഇൻസോൾവെൻ്റ് ആണോ, അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി വന്നു കഴിഞ്ഞാൽ ഇൻസോൾവെൻ്റ് എന്നുള്ള ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഒഴിവാക്കപ്പെടുകയും ചെയ്യാം. ആ ഇൻസോൾവെൻ്റ് എന്നുള്ള ആ ഇതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും പുതിയ കോൺട്രാക്റ്റിലൊക്കെ എന്ത് ചെയ്യാം, ഏർപ്പെടാം എന്നുള്ളതാണ്. ഇത്രയും കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ബുക്കിൽ വുമൺ എന്നും അതുപോലെ തന്നെ പ്രൊഫഷണൽ പേഴ്സൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ചവറുവാരി വലിച്ചെറിഞ്ഞിട്ടുണ്ട്, അത് നമുക്കെന്തില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി, ഇത്രയും ആളുകൾ എഴുതിയാൽ മതി. കോർപ്പറേഷൻസും കമ്പനീസും ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പോയിന്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ഉദ്യമത്തിലേക്ക് വിബി സാർ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു ആശയം കൊണ്ടുവന്നതിലും അത് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന് ഒരു വിദ്യാർത്ഥിയെ പോലെ നമ്മളെ മുന്നിൽ ഇരുന്ന് നിങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമുക്ക് ഇരുന്ന് തന്നതിനും കൂടുതൽ അഡീഷൻസ് ഒക്കെ തന്നതിനൊക്കെ വളരെ വിബി സാറിനോട് പ്രത്യേകം താങ്ക്സ് പറയാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാണ്, സൈനിങ് ഓഫ് അല്ലേ. ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പോഴേ നമ്മൾ ഇതിങ്ങനെ എപ്പോഴും നമുക്ക് സാധിക്കണമെന്നില്ല, പക്ഷേ രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്നാമത്തത്, ഈ ഒരു രീതിയിലുള്ള ക്ലാസ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണോ എന്നറിയണം. അത് നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ പേഴ്സണലിയോ ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇനി എപ്പോഴും ഇത് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല, കഴിയുകയാണെങ്കിൽ സന്ദർഭങ്ങളൊക്കെ യോജിച്ചു വരികയാണെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചുണ്ടെങ്കിൽ എന്തായാലും ഇൻഷാല്ലാ നമ്മൾ ചെയ്യൂല്ലേ ബി സാറേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ, ഇതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവസാന ഭാഗങ്ങളിൽ എല്ലാ ഡിസ്കഷനും കഴിഞ്ഞതിന് ശേഷം അത് കറക്റ്റ് എഴുതിയെടുക്കുക, അതാണ് നിങ്ങൾ എഴുതേണ്ട നോട്ട്സ്. ഓക്കെ.